ധരിക്കുകയും ചെയ്ത കർമ്മയോഗികളുടെയും ധീരരക്തസാക്ഷികളുടെയും വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. മദ്യം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. മദ്യം, കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും ഉള്ള എന്റെ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നു. മാത്രമല്ല, ജീവിതാവസാനം വരെ മഹാതിന്മകൾക്കെതിരെ എന്റെ ആരോഗ്യത്തിന്റെയും ആയുസ്സിന്റെയും അർത്ഥലബ്ധിയുടെയും അവസരങ്ങളുടെയും അർഹമായ പങ്ക് നീക്കിവെച്ചുകൊണ്ട് കുടുംബകാര്യങ്ങൾക്ക് എന്നതിലുപരി ഗൗരവത്തോടെയുള്ള എന്റെ പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്നു. ബഹുമാന്യരായ അധ്യക്ഷരെ, ഇവിടെ അതിഗംഭീരമായ ഒരു പ്രഭാഷണം സമർപ്പിച്ച മുൻ മന്ത്രി ശ്രീ ഹേമേന്ദ്രൻ, അതുപോലെ തന്നെ എനിക്ക് പരിചിതരായ ഒട്ടേറെ MLA മാർ, പരിചിതരും അപരിചിതരുമായ സംഘാടകരും സഭാവാസികളും അതിഥികളും ആതിഥേയരുമായ ആ സ്ത്രീ പുരുഷ മാബാലവൃദ്ധ ആത്മബന്ധുക്കളെ നമസ്കാരം. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിന്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെയെന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. എന്റെ പ്രസംഗ ജീവിതത്തിലെ ആദ്യത്തെ ഒരു മര്യാദകേടാണ് അതിഥികളിൽ ശ്രേഷ്ഠന്മാരുടെയൊക്കെ ഊഴം തെറ്റിച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വന്നത്. ആകസ്മികമായ ഒരു യാത്ര അനിവാര്യമായി വന്നു. അത് പോയില്ലെങ്കിൽ അധിക വലിയ ഒരു മര്യാദകേടാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. KNM ISM MSM MGM ഈ മഹാസാഗരത്തെ കരയിലിരുന്ന് കൊണ്ടൊന്ന് തൊട്ടു നോക്കിപ്പോകാം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ അറിയുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്ന ഖുർആനാണ്. പലപ്പോഴായി ഞാൻ ISM വേദികളിൽ പറയാറുള്ളത് പോലെ 376,260 അക്ഷരങ്ങളും അതുപോലെ തന്നെ 86,430 വാക്കുകളും 6,666 വചനങ്ങളും 114 അധ്യായങ്ങളുമുള്ള ഖുർആൻ, അതാണ് ഇസ്ലാം. അതിനെ പുരസ്കരിച്ചുകൊണ്ടൊരു പ്രഭാഷണം നടത്തുന്നത് രഘുവംശത്തിന്റെ തുടക്കത്തിൽ കാളിദാസൻ പറഞ്ഞതുപോലെ സൂര്യപ്രഭുവോ വംശ സാഗരം, ഈ മഹാസാഗരത്തെ തരണം ചെയ്യാൻ എന്റെ കടലാസ് തോണി ഇറക്കുക എന്നുള്ള ഏറ്റവും വലിയ അല്പബുദ്ധി ആയിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അധികമൊന്നും പറയുന്നില്ല. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാൻ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വചനങ്ങൾ, ആലി ഇമ്രാനിലെ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അല്ലയോ ഇസ്ലാം സമൂഹമേ മുന്നോട്ടു പോകുക എന്നായിരുന്നു ഫിലാത്തറയിലെ KNM സമ്മേളനത്തിൽ ആദ്യമായി ഞാൻ കേട്ട ഡോക്ടർ ഹിലാൽ ഫിലിപ്പിന്റെ പ്രസംഗം. അത് മാത്രമേ ഇന്നും പറയാനുള്ളൂ. ആലി ഇമ്രാനെ മുറുകെ പിടിക്കുക. ഒരു കാര്യം, ഇസ്ലാമിൽ നാല് തരക്കാർ മനുഷ്യരിലുണ്ടെന്ന് ഖുർആൻ പറയുന്നു. ഒന്ന്, അറിവുള്ളവർ, യാതൊരു ധനവുമില്ലാത്തവർ. ഒന്ന്, അറിവുമില്ല ധനവുമില്ലാത്തവർ. ഒന്ന്, അറിവുണ്ട് അതുപോലെ ധനമുണ്ട് അറിവില്ലാത്തവർ. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠർ ജ്ഞാനവും ധനവും ഉള്ളവരാണ്. ജ്ഞാനവും ധനവും ഉള്ളവർ ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ ധനം ചെലവഴിക്കുന്നു. അങ്ങനെ ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ ധനം ചെലവഴിക്കുന്നു കൂട്ടത്തിൽ KNM ISM MSM MGM വലിയൊരു നേതൃത്വം കേരളത്തിലുണ്ട് എന്നുള്ള ആശ്വാസത്തോടു കൂടി മദ്യമുക്തമായ ഒരു നാടിന്റെ മധുരമായ സങ്കല്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. വിശുദ്ധ ഖുർആൻ, അത് ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം മറ്റൊരു വാക്കുണ്ടല്ലോ, ധർമാധർമ്മ വിജയ വിവേചനകമാണ് ഫുർഖാൻ. ഞാനൊരു ദീനിയാണോ അല്ലയോ എന്ന് ഓരോ ഇസ്ലാമിനും ഓരോ ദിവസവും അളന്നു നോക്കാനുള്ള ഒരു ദീനോമീറ്റർ കൂടിയാണ് ഖുർആൻ. ആ ദീനോമീറ്റർ വെച്ച് നിത്യേന തന്റെ ജീവിതത്തെ വിലയിരുത്തുന്ന പരിചിതരും അപരിചിതരുമായ ആത്മബന്ധുക്കളെ എന്ന് ഞാൻ വിളിക്കുമ്പോൾ ഒരു വാക്യം മനസ്സിൽ വെക്കുക, കാനന്നാസുമ്മത്തും വാഹിദ, നിങ്ങളും ഞാനും ഒരേ സമുദ്ര ജല ബിന്ദുക്കൾ പോലെ തൊട്ടുകിടക്കുന്ന ആത്മാവിന്റെ അംശങ്ങളാണ്. ഞങ്ങളൊക്കെ പാവപ്പെട്ട ചെറിയ ഘടകങ്ങളാണ്. ഞാനിപ്പോൾ വരുന്നത് താമരശ്ശേരിയിൽ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചുള്ള ഒരു ബാർ സമരമുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 2 ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയതാണ്. ഒന്നുകിൽ ബാർ അടയ്ക്കുക അല്ലെങ്കിൽ ഞങ്ങളെ ജയിലിൽ അടയ്ക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ചെറിയ സംഘത്തിന് നടക്കുമോ? കമ്മിൻ ഫിയത്തുൻ കലീലത്തുൻ, അറിയാമല്ലോ, കലബത്ത് ഫിയത്തുൻ കസീറത്തുൻ. ലോക ചരിത്രം മാറ്റിമറിച്ചത് വലിയ ആൾക്കൂട്ടമല്ല, ചെറിയ ചെറിയ സംഘങ്ങളാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആത്മബന്ധുക്കളെ, മദ്യം
മദ്യം ഹമ്രാണ്, തലച്ചോറിനെ ബുദ്ധിയെ മറക്കുന്ന ഹമ്ര. ആ ഹമ്രിൽ കേരളം ഇന്ന് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, തലച്ചോറ് തകിടം മറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട കെ എൻ എം ഐ എസ് എം എം എസ് എം എം ജി എം ആത്മബന്ധുക്കളെ, ഈ മഹാതിന്മക്കെതിരെയുള്ള പോരാട്ടത്തിന് നിങ്ങൾ ഓരോരുത്തരും നേതൃത്വം കൊടുക്കുക. ഇസ്ലാം അതാണ്, ഖുർആൻ അതാണ്, തിന്മകളെ ചെറുക്കലാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനത്തിന് ഈ എളിയവന്റെ ചെറിയ അഭിവാദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ജയ് ജഗത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഞാനറിയുന്ന ഇസ്ലാം